അതാണ് അതിന്റെ ഒരു കാര്യം അല്ലെ ആ അതെ അതെ അപ്പൊ നമുക്കിനി ഗൗരവമേറിയ കാര്യങ്ങളിലേക്ക് കടക്കാം ഇസ്രായേലിൽ വലിയ സംഘർഷം രൂക്ഷമാകുന്നു ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു അപ്പം തന്നെ ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു അങ്ങനെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ രീതിയിൽ വലിയ കലുഷിതമായ ഒരു സാഹചര്യം സ്മിത ഒരു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആറുമാസം പിന്നിടുമ്പോൾ ഇത് പല തലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇപ്പൊ തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗസയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ ഹെസ്ബുള്ള ലബനനിൽ നിന്ന് ഇസ്രായേലിലേക്കും ഇസ്രായേൽ ലബനിലേക്കും പരസ്പരം അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ലബനൻ തിരിച്ചടിച്ചുവെന്നാണ് നാൽപ്പതിലേറെ റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് അയച്ചത് ലബനിൽ നിന്ന് ഹസ്ബുള്ള ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു നിരവധി പേർ ലബനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്നതാണ് പക്ഷേ വെസ്റ്റ് ബാങ്കിൽ നിരന്തരമായ റെയ്ഡാണ് നടക്കുന്നത് വ്യോമാക്രമണമല്ല വെസ്റ്റ് ബാങ്ക് ഏതാണ്ട് ജെറൂസലിനടുത്ത് കിടക്കുന്ന പാലസ്തീനി പ്രദേശമാണ് അവിടെ സെറ്റിലേഴ്സ് തമ്മിൽ ഇപ്പോൾ ഇസ്രായേലി കുടിയേറ്റക്കാർ അങ്ങോട്ട് ആക്രമിച്ച ഒരു പാലസ്തീൻകാരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഈ മണിക്കൂറുകളിൽ എന്തായാലും വെസ്റ്റ് ബാങ്കിൽ പ്രശ്നം നടക്കുന്നു ഗസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും രൂക്ഷമാവുന്നു അവിടെ പട്ടിണിയാണ് ഭക്ഷണം കിട്ടുന്നില്ല ലക്ഷക്കണക്കിന് ആൾക്കാർ വളരെ ദുരിതത്തിൽ കഴിയുകയാണ് തെക്കൻ ഗസയിൽ നിന്ന് ഖാനി യൂനിസിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്വാങ്ങിയപ്പോൾ അവിടെ പതിനായിരക്കണക്കിന് ആൾക്കാർ തിരിച്ചു വരികയാണ് പക്ഷേ അവരുടെ വീടുകളിലെല്ലാം തകർത്തിട്ടിരിക്കുകയാണ് ബുൾഡോസറുകൾ വെച്ച് ഒന്നുമില്ല ഭക്ഷണമില്ല പാർപ്പിടമില്ല വഴിയിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ഈ തെക്കൻ ഗസയിലെ പാലസ്തീനികൾ അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ വളരെ രൂക്ഷമായ അവസ്ഥയിലാണ് നീങ്ങുന്നത് അതിനിടയിൽ ഒരു പക്ഷേ ക്രിസ്റ്റീന സ്മിത ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ പിന്നിൽ ഇസ്രായേൽ ഒരു ഭാഗത്തും ഇറാനാണ് പ്രോക്സിയായിട്ട് നിന്നുകൊണ്ട് ഹമാസ് ഹസ്ബുള്ള ഹൂതികളെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നു ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങുന്നു എന്ന ആശങ്കയുണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഇന്ത്യ അടക്കം യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനി ഫ്രാൻസ് അമേരിക്കയൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലും അതുപോലെ തന്നെ ഇറാനിലേക്ക് യാത്ര പോകേണ്ട അവിടുത്തെ പൗരന്മാരോട് ഒഴിഞ്ഞു പോരാൻ പോരാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഒരു യുദ്ധത്തിനുള്ള സാധ്യത അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഇറാൻ ഇസ്രായേലിലെ പ്രധാന കേന്ദ്രങ്ങളിൽ കയറി ആക്രമിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ഇതനുസരിച്ച് ഇറാൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശേഖരം മൂവ് ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇറാൻ വല്ലാത്ത വാശിയിലാണ് കാരണം ഇറാന്റെ ഏറ്റവും വലിയ സൈനിക തലവനെ രണ്ടായിരത്തി ഇരുപത് കൊലപ്പെടുത്തിയ സുലൈമാനിയെ ബാഗ്ദാദ് എയർപോർട്ടിൽ നിന്ന് കോൺബോയ് ആയിട്ട് വരുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് ലേസർ ഗൈഡഡ് മിസൈലുകൾ അയച്ച് കൊലപ്പെടുത്തിയതാണ് അതിനുശേഷം ഏറ്റവും വലിയ ജനറൽ റഷ്മിയെ കൊലപ്പെടുത്തിയിരിക്കുന്നു അത് സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ചാണ് അതിനുള്ള പ്രതികാരം എന്ന നിലയിൽ ഞങ്ങൾ ആക്രമിക്കുമെന്ന് അവരുടെ പരമാധികാരി ആയുധുള്ള ഖൊമേനി പറഞ്ഞിരിക്കുന്നു അതിനുള്ള ആയുധ ശേഖരം നടക്കുകയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ആക്രമിച്ചാൽ അതുപോലെ തന്നെ നേരിട്ട് ഇറാനിൽ തിരിച്ചടിക്കും രണ്ടുപേരും ആണവ രാഷ്ട്രങ്ങളാണ് അവിടെ ആണവായുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത കൂടി വരുന്നു ഇറ ഇറാനിൽ ഇസ്രായേൽ ഓൾറെഡി അവരുടെ കയ്യിൽ ഫോർ ഹൺഡ്രഡ് വാർഹെഡ്സ് ആണവ ആയുധങ്ങൾ ഉണ്ട് നാനൂറ് എന്നുള്ള വാർത്ത കൂടിയാണ് വരുന്നത് സ്വാഭാവികമായിട്ടിത് വല്ലാതെ നമ്മളെ എന്താ പറയുക ഈ യുദ്ധം ഇസ്രായേൽ ഹമാസ് യുദ്ധം പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഗ്രസിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഇറാൻ്റെ പിന്നിൽ റഷ്യയും ചൈനയും ഉണ്ട് ഇപ്പുറത്താണെങ്കിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമുണ്ട് ഏത് സമയത്ത് എവിടെ നിന്നാണ് ഒരു മൂന്നാം ലോകം മഹായുദ്ധം വരുന്നതെന്നറിയില്ല ആശങ്കപ്പെടുത്താൻ പറയുകയല്ല ഇതാണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ സ്ഥിതി ആയുധ കച്ചവടക്കാർ ദശലക്ഷക്കണക്കിന് കോടിയുടെ ഈ ആയുധം വിറ്റഴിക്കാൻ വേണ്ടി പാവപ്പെട്ട മനുഷ്യരെ കുരുതി കൊടുക്കുകയാണ് മരണസംഖ്യ ഗസയിൽ മാത്രം മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറിൽ കവിഞ്ഞിരിക്കുന്നു അതിൽ ഇരുപത്തിനാലായിരം പേര് സ്ത്രീകളും കുട്ടികളുമാണ് പതിനാലായിരം പാവപ്പെട്ട കൊച്ചു കുട്ടികളാണ് എന്ന് കൂടി ഓർക്കണം സ്മിത ക്രിസ്റ്റീന അതെ ഈ ആയുധങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏഷ്യയിൽ രൂപപ്പെട്ടു വരുന്ന പുതിയ ചങ്ങാത്തത്തെ കുറിച്ചുള്ള ആശങ്ക ലോകമെമ്പാടുമുണ്ട് അമേരിക്ക ഒരു താക്കീത് നൽകുന്നു ജർമ്മൻ ചാൻസലർ അങ്ങോട്ട് പോകുന്നു ഈ റഷ്യയും ചൈനയും തമ്മിൽ ഈ പുതിയ ഈ കൂട്ടുകെട്ടിനുള്ള കാരണം എന്താണ് ക്രിസ്റ്റീന ഒരുപക്ഷേ അടുത്ത കാലത്തുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഈ ചേരിതിരിവിൽ ലോകക്രമത്തിൽ വന്നിരിക്കുന്ന മാറ്റത്തിൽ വലിയ ഒരു ബന്ധമുണ്ടായിരിക്കുന്നത് റഷ്യയും ചൈനയുമാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ളതാണ് ഒരു തിയറി ചൈനയും അമേരിക്കയും തമ്മിൽ പോരാട്ടം നടത്തിയത് ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് റഷ്യയും അമേരിക്കയും തമ്മിൽ ട്രംപിൻ്റെ കാലത്ത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം ട്രംപിന് പുട്ടിനോടൊരു ആരാധനയുണ്ടായിരുന്നു പക്ഷേ ജോ ബൈഡൻ വന്നു അതെല്ലാം മാറി ഉക്രൈൻ യുദ്ധത്തോടെ റഷ്യയും അമേരിക്കയും കിരിയും പാമ്പും പോലെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ശത്രുക്കളാണ് ചൈനയും റഷ്യയും റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമൊന്നുമല്ല പക്ഷേ പുട്ടിൻ എങ്ങനെ ചൈനയുമായിട്ട് ഷിജിൻ പിങ്ങുമായി ബന്ധം സ്ഥാപിച്ചു അവർ ഒളിമ്പിക്സിൻ്റെ വേദികളിൽ പല സ്ഥലങ്ങളിൽ ഒരുമിച്ച് കണ്ടു ഒടുവിൽ ഇപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷം പിന്നിട്ട ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു റഷ്യയ്ക്ക് ഇന്ത്യക്ക് നൽകാനുള്ള ആയുധങ്ങൾ പോലും സമയത്ത് നൽകാൻ പറ്റുന്നില്ല ആ അവസ്ഥയിൽ വലിയ ആയുധ ശേഖരം സോവിയറ്റ് യൂണിയൻ്റെ കാലത്തേതിനെ അതി ലംഘിക്കുന്ന രീതിയിലുള്ളൊരു ആയുധ ശേഖരം ഉണ്ടാക്കാൻ ബാലിസ്റ്റിക് മിസൈൽ അടക്കമുള്ളത് ഉണ്ടാക്കാനുള്ള കമ്പോണൻസ് കൊടുക്കുന്നത് ചൈനയാണ് അത് അമേരിക്ക കണ്ടെത്തി അമേരിക്ക ശക്തമായിട്ടുള്ള താക്കീത് ചൈനയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വടക്കൻ കൊറിയയിലും ഇറാനിലും ഞങ്ങൾ ഉപരോധം കൊണ്ടുവന്നതുപോലെ ചൈനയ്ക്കെതിരെ ഉപരോധം എന്ന് പറയുന്നു പക്ഷേ ചൈന ഇതൊന്നും കൂട്ടാക്കുന്നില്ല കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ചൈന കൂട്ടുകെട്ട് അമേരിക്കയ്ക്ക് വെല്ലുവിളിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നേരത്തെ റഷ്യയും അമേരിക്കയും തമ്മിലാണ് നടത്തിയിരുന്നത് റഷ്യ വിട്ടു പോരുകയാണ് അമേരിക്കയിൽ നിന്ന് ചൈനയുമായിട്ട് പുതിയ ബാന്ധവം സ്ഥാപിക്കാനാണ് റഷ്യ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് ചില്ലറ ഒരു സഖ്യമല്ല ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയ്ക്ക് വലിയ ക്ഷീണമാണ് കാരണം ഇന്ത്യ ഒരുപോലെ റഷ്യയും അമേരിക്കയും ആയിട്ട് ബന്ധം സ്ഥാപിച്ചിരുന്നതാണ് റഷ്യ പോയി ചൈനയുമായി ബന്ധപ്പെട്ടതോടെ ഇന്ത്യയുടെ ആജന്മ ശത്രുവാണ് ചൈന ചൈനയുമായിട്ട് റഷ്യ കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നത് ഒരു തരത്തിലും ഇന്ത്യക്ക് ഗുണകരമല്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള ആയുധങ്ങൾ ലഭിക്കുന്നത് അത്ര എളുപ്പമല്ല ചൈനയും റഷ്യയും ചൈനയും ഇന്ത്യയും തമ്മിൽ അതിർത്തിയിൽ വലിയ സംഘർഷം നടക്കുന്നതിൻ്റെ ഇതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് മാലദ്വീപിൽ അവർ കയറുന്നു ബംഗ്ലാദേശിൽ പാകിസ്ഥാനിലൊക്കെ തുറമുഖങ്ങൾ നിർമ്മിച്ച് ചൈന മുന്നേറുകയാണ് അപ്പോൾ റഷ്യയുമായി ചങ്ങാത്തം വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വേറെ വഴിയില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ നിർബന്ധിതമായിരിക്കുകയാണ് സ്മിത ഒപ്പം റഷ്യ യുക്രൈനില് കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഖർക്യൂ പിടിച്ചടക്കാനുള്ള സർവസന്നാഹങ്ങളുമായുള്ള നീക്കം എന്നുള്ള വാർത്തയും വരുന്നു സ്മിത ഈ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ രണ്ടു വർഷം മുമ്പ് ഉക്രൈൻ ആദ്യം ആക്രമിച്ചത് കീവാണ് തലസ്ഥാന നഗരി രണ്ടാമത്തെ നഗരം കാർക്കീവാണ് റഷ്യയോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് ഉക്രൈൻ നഗരമാണ് കാർക്കീവ് ഇപ്പോൾ പുതിയ വാർത്തകൾ വരുന്നത് കാർക്കീവില് വലിയ തരത്തിൽ മിസൈൽ ആക്രമണങ്ങൾ നടത്തി അത് ഏതാണ്ട് പിടിച്ചെടുക്കുന്നതിൻ്റെ അവസ്ഥയിലെത്തിയിരുന്നു പക്ഷേ അമേരിക്കയിൽ നിന്ന് കിട്ടിയ മിസൈലുകൾ ഉപയോഗിച്ച് കാർക്കീവ് തിരിച്ചു പിടിച്ചു ഉക്രൈൻ ഇപ്പോൾ ഇത് സർവസന്നാഹങ്ങളുമായിട്ട് വന്നിരിക്കുന്നു കാർക്കീവ് നഗരം പിടിച്ചെടുക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണെന്ന് മാത്രമല്ല റഷ്യ കരയുദ്ധത്തിൽ മുന്നേറുന്നു ഉക്രൈൻ വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ കിട്ടുന്നില്ല ഏതാണ്ട് അറുപത് ബില്യൺ ഡോളേഴ്സ് പാസ്സാക്കാൻ യു എസ് കോൺഗ്രസ് തയ്യാറാവുന്നില്ല ആകെയുള്ള സഹായം യൂറോപ്യൻ യൂണിയനും നാറ്റോയും കൊടുത്തതാണ് അത് വെച്ച് മുന്നോട്ട് പോകാനാവുന്നില്ല എന്ന് വ്ളാഡിമിർ സെലൻസ്കി പലതവണയായി പറയുന്നു ഒരുപക്ഷേ റഷ്യ കാർക്കീവ് നഗരം പിടിച്ചടക്കിയാൽ പിന്നെ വരുന്നത് കീവിലേക്കാണ് കീവ് അടക്കമുള്ള പല സ്ഥലങ്ങളിലും കഴിഞ്ഞ രണ്ട് ദിവസമായി വലിയ ആക്രമണമാണ് അവിടുത്തെ